ഇരുഭാഗത്തുനിന്നുമുണ്ടാകാതെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഈ ചർച്ചകൾ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഇതിൽ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഖുർആനും അതിന്റെ തഫ്സീറുകളും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബൈബിളും അതിൽ ഉൾപ്പെടും. അപ്പൊ ഈ നാല് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചർച്ച ഇവിടെ സംവാദമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്നാൽ ആദ്യമായിട്ട് നമുക്ക് അനിൽ കൊട്ടിത്തോട്ടം സാറ് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങാം. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ആളുകൾ ജോയിൻ ചെയ്ത് എത്തിച്ചേരുന്നതാണ്. സാഹിബെ, അതിലൊരു പ്രശ്നമുള്ളത് ഞാനല്ല വിഷയം അവതരിപ്പിക്കണ്ടേ. കാരണം ഞാൻ ഖുർആൻ അവതരണത്തിന് എതിരെ പറയാനിരിക്കുന്ന ആളാണ്, കൗണ്ടർ പറയുന്ന ആളാണ്. ആ ഫോർമാറ്റ് ശരിയല്ല. അത് നിങ്ങളാണ് ഖുർആൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിലെ വിയോജിപ്പ് പറയേണ്ട ആള് ഞാനാണ്. അതിനാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഫോർമാറ്റ് എന്താണ് എന്ന് അല്പം മുമ്പ് ഫോൺ ചെയ്ത് ചോദിച്ചത്. നിങ്ങൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ കൗണ്ടറാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് അതിന്റെ സ്വാഭാവിക രീതി. ബൈബിൾ ആണെങ്കിൽ ഞാനായിരുന്നു അവതരിപ്പിക്കേണ്ടത്, നിങ്ങളല്ല. ഞാൻ ഖുർആന്റെ അവതരണത്തെ പറ്റി ഞാനല്ല പറയേണ്ടത്, നിങ്ങൾ അവതരിപ്പിക്കുകയും എനിക്ക് കൗണ്ടറുണ്ട്, ആ കൗണ്ടറിനെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഓക്കെ ഓക്കെ. മദനി ഉസ്താദ് അവതരിപ്പിച്ചോ. മദനി ഉസ്താദ്, ശരി ശരി, ഒരു 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 ഒറ്റ മിനിറ്റ് പാസ്റ്ററെ ക്ഷമിക്കണം, ഒരൊറ്റ മിനിറ്റ്. കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? എനിക്ക് പവർ കണക്ഷൻ കാണിക്കുന്നുണ്ട്. കേൾക്കാം കേൾക്കാം. ശരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وأصحابه الفائزين أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب يتبون بهمانينا يا ക്രൈസ്തവ സംവാദകനായി വന്നിട്ടുള്ള പ്രിയപ്പെട്ട അനിൽ കൊടിത്തോട്ടം പാസ്റ്ററും മറ്റ് ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഏറ്റവും പ്രധാനമായി കാണുന്ന വിശുദ്ധമായ വേദഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. 1400 AD 6 നൂറ്റാണ്ടിന്റെ ഏകദേശം അർദ്ധ ഭാഗത്ത് പരിശുദ്ധമായ മക്കയിൽ പിറന്ന ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സ് പ്രായമെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് നിയോഗിച്ച പ്രവാചകന്മാർക്കുടെ ദൗത്യം ഏതാണോ ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും പ്രവാചകനായി പ്രബോധനം ചെയ്യുവാൻ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സമൂഹത്തിനാവശ്യമായ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ നൽകപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു തആലയുടെ വിശുദ്ധ വചനങ്ങളാകുന്ന വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആദ്യ അവതരണം നടക്കുകയും ചെയ്തു.
വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ ഒട്ടനേകം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ശത്രു സമൂഹത്തിൽപ്പെട്ട ആളുകൾ പലപ്പോഴും പടച്ചുവിട്ടിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ പല രീതിയിലും പല കോണുകളിൽ നിന്നും പല ആളുകളും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. വിമർശനങ്ങളെല്ലാം സ്വാഗതാർഹമാണ്, പക്ഷേ ആ വിമർശനങ്ങൾ യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതും നീതിബോധമുള്ളതുമാകുമ്പോഴാണ് സംവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കുമൊക്കെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. നമ്മുടെ ബഹുമാന്യനായ സഹസംവാദകൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു റൂമിൽ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യ അവതരണം തന്നെ സംശയത്തിലാണെന്ന രീതിയിൽ ഒരു ചർച്ച അവതരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനിന്റെ അവതരണങ്ങളിൽ സംശയമുണ്ടായത് എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള മുസ്ലിമീങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് സംസാരിക്കാനാണ് താല്പര്യമെന്നാണ്. എന്താണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായ ചർച്ചകളിലേക്ക് കടക്കേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അവതരണം എങ്ങനെയായിരുന്നു എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിലും ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിലുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങിയത് അവ്വലുമാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ വഹി അർറുഇയ സ്വാലിഹ ഫിൻ നൗമി. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദൈവത്തിന്റെ ബോധനം ലഭിക്കുന്നത് ഉറക്കത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. ഫകാന ലാ യറാ റുഇയ ഇല്ല ജാഅത്തു മിസ്ലു ഫലക്കിൽ ഫലക്ക് സുബ്ഹ്. കാണുന്ന സ്വപ്നങ്ങളൊക്കെയും വെളിവാവുകയും അത് പ്രഭാതം പുലരുന്നതുപോലെ സത്യമായി കണ്ട സ്വപ്നങ്ങളൊക്കെ പുലരുകയും ചെയ്യുമായിരുന്നു. ثم حبب اليه الخلاء അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാവുകയും ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായി പുലരുകയും ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജനത ഇഷ്ടപ്പെട്ടു. വകാന യഖുലു ബിഗാരി ഹിറാ ഫയതഹന്നസു ഫീ അല്ലയാലി ദവാതിൽ അദദി قبل ان ينزع الى اهله ويتزود لذلك ثم يرجع الى خديجه فيتزود لمثلها حتى جاء اهل الحق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ ഒറ്റയ്ക്ക് ധ്യാന നിമിതനായി ആരാധനകളിൽ കഴിഞ്ഞുകൂടിയിരുന്നു. ഇടക്കിടക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാകുന്ന ഭാര്യയുടെ അരികിൽ വന്നുകൊണ്ട് ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് വീണ്ടും ആ ഗുഹയിലേക്ക് കയറിപ്പോകും. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗുഹയിലിരിക്കുമ്പോൾ ഫജാഅഹുൽ മലക്കു
അള്ളാഹുവിന്റെ പ്രവാചകരുടെ അടുത്ത് മലക്ക് വന്നു. ഫഖാല എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഇഖ്റ, അങ്ങ് പാരായണം ചെയ്യുക. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് പാരായണം ചെയ്യാൻ ഒന്നും അറിയില്ല, എനിക്ക് പാരായണം ചെയ്യാൻ ഒന്നും അറിയാത്തവനാണ്. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ അതിന്റെ അറബി വാചകങ്ങൾ കൂടുതലായി വായിച്ച് പറയുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടി, വിശാലമായൊരു ഹദീസാണ് ഇത്. അനിൽ പാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറിയാവുന്നതുമാണ്. ഏതായാലും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തമായി പിടിച്ച് തന്നിലേക്ക് ആലിംഗനം ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിടി വിട്ടപ്പോ വിടുകയും വീണ്ടും പറഞ്ഞു, പാരായണം ചെയ്യുക. നബി തങ്ങൾ ആ മറുപടി എന്താണോ ആദ്യം പറഞ്ഞത് അത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യം എന്താണോ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തത് അതേപോലെ തന്നിലേക്ക് ശക്തമായി ചേർത്തു പിടിച്ചു, അണച്ചു പിടിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു വായിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂന്നാമത്തെ പ്രാവശ്യം പിടിവിട്ടതിന്റെ ശേഷം വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ആദ്യമായി നബി തങ്ങൾക്ക് പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ അങ്ങ് പാരായണം ചെയ്യുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, എങ്ങനെയുള്ള നാഥനാണ്, സൃഷ്ടാവാണവൻ മനുഷ്യനെ അലക്കിൽ നിന്ന് അഥവാ ഒട്ടിപ്പിടിക്കുന്ന മാംസകഷ്ണത്തിൽ നിന്ന് അവൻ പടച്ചു. ഇഖ്റഉ വറബ്ബുക്കൽ അക്രം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. മനുഷ്യൻ അറിയാത്തത് പഠിപ്പിക്കുകയും പേന കൊണ്ട് എഴുതാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഏറ്റവും മാന്യനായ നിന്റെ റബ്ബിന്റെ നാമധേയത്തിൽ അങ്ങ് പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈ വചനങ്ങൾ ഓതിക്കൊടുത്തു. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ആരുമില്ലാത്ത വലിയ ഉയരമുള്ള ഹിറാഉ പർവ്വതത്തിന്റെ ഒരു ചെറിയ ഗുഹയിൽ, ആ ഗുഹ പോയി കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, വളരെ ഉയരത്തിലുള്ള ഒരു മലയിൽ കഷ്ടിച്ചൊരു മനുഷ്യനു മാത്രം കടക്കാൻ കഴിയുന്ന ഗുഹാമുഖമുള്ള ഒരു ഗുഹയാണ് ഹിറാഉ പർവ്വതം. ആ ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള അതിനകത്തുള്ള ഇരുട്ടും അരണ്ട വെളിച്ചവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക രൂപവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരക്ഷരനായതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുമുള്ള മുൻകാല വേദഗ്രന്ഥങ്ങളോ മറ്റൊന്നും പഠിച്ച് പാരായണം ചെയ്യുകയോ പറയുകയോ ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർക്കറിയാത്തൊരു കാര്യം, അറിയാത്ത ഒരു ശക്തി വന്ന് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് പറയുമ്പോൾ സ്വാഭാവികമായി അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുഭവപ്പെടും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിയിറങ്ങി വന്നു. സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് പുതപ്പ് മൂടിത്ത, പുതപ്പ് മൂടിത്ത. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പുതപ്പ് മൂടിക്കൊടുത്തു ഖദീജ ബീവി എന്ന ഭാര്യ. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രയാസങ്ങൾ ഒരല്പം ശമിച്ചപ്പോൾ ചോദിച്ചു, എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നതെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നില്ല, എനിക്ക് ഭയം തോന്നുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവവും അവിടുത്തെ ജീവിതവും
ഇതൊക്കെ കണ്ട് നേരെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും 15 കൊല്ലം കൂടെ ജീവിച്ച അനുഭവജ്ഞാനം കൊണ്ടും തന്നെ ഖദീജ ബീവി നബി തങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി മാ യുഹ്സീകല്ലാഹു അബദ, ഒരിക്കലും അള്ളാഹു അങ്ങയെ നിന്ദ്യനാക്കുകയില്ല, അങ്ങയെ ദുഃഖിപ്പിക്കുകയില്ല. إنك لتصل الرحم وتحمل الكل وتكسب المعدوم وتقري الليف وتعين على نوائب الحق. അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്ന, പ്രയാസങ്ങളെ നീക്കിക്കളയുന്ന, അതിഥികളെ സൽക്കരിക്കുന്ന, സത്യത്തിന്റെ മാർഗത്തിൽ സഹായങ്ങൾ ചെയ്യുന്ന മാന്യനായൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ അങ്ങയെ അള്ളാഹു ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചു. പിന്നീട് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് വറഖത്തു ബിനു നൗഫൽ എന്ന് പറയുന്ന നബി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതൃ സഹോദരന്റെ മകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ പിതൃവ്യന്റെ മകനായ വറഖത്തു ബിനു നൗഫലിന്റെ അരികിൽ പോയി. അദ്ദേഹമാണെങ്കിലോ, അദ്ദേഹം ക്രൈസ്തവ മതം വിശ്വസിച്ച ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല, ഹീബ്രു ഭാഷയിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളൊക്കെ പലപ്പോഴും തർജ്ജിമ ചെയ്ത് എഴുതി വെക്കാറുള്ള ഒരു പണ്ഡിതനുമായിരുന്നു. മാത്രമല്ല, ഈ വറഖത്തു ബിനു നൗഫൽ അന്ധത ബാധിച്ച വലിയ വാർദ്ധക്യമുള്ള വയസ്സനായ ഒരു മനുഷ്യനുമായിരുന്നു. വറഖത്തു ബിനു നൗഫലിനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട കാഴ്ച മുഴുവനും ഓരോന്നായി വറഖത്തു ബിനു നൗഫലിനോട് വിശദീകരിച്ചു കൊടുത്തപ്പോൾ, മുൻകാല വേദഗ്രന്ഥങ്ങൾ പഠിച്ച് അറിവുള്ള വറഖത്തു ബിനു നൗഫൽ എന്ന് പറയുന്ന ക്രൈസ്തവ മത വിശ്വാസിയായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ആ വന്നത് അന്നാമൂസുല്ലദി നസ്സലഹുല്ലാഹു ബിഹി അലാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ മേലിൽ അല്ലാഹു തആല അവതരിപ്പിച്ച ദൂതനാണ് ആ വന്നിരിക്കുന്നത്. എന്നിട്ട് വറഖത്തു ബിനു നൗഫൽ നബി തങ്ങളോട് വീണ്ടും പറഞ്ഞു, ഞാൻ അന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ നാട്ടുകാർ അങ്ങയെ പുറത്താക്കുന്ന സമയം ഞാൻ അങ്ങയോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു, എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമോ? കാരണം ആ നാട്ടുകാർ അന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എതിരഭിപ്രായമുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് കുറ്റപ്പെടയാൻ യാതൊരുവിധ സംഗതികളും അവർക്കിടയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സമൂഹം അത്രമാത്രം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുകയോ എന്ന അത്ഭുതവും സംശയവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് വറഖത്തു ബിനു നൗഫലിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, അതെ പുറത്താക്കും. എന്തുകൊണ്ട്? ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദിയ, താങ്കൾക്ക് ഈ ലഭിച്ച സന്ദേശം ഏതൊക്കെ പ്രവാചകന്മാർ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടോ അവർക്കൊക്കെയും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേക്കും ശത്രുക്കൾ ഉണ്ടാവും, അവർ നാട്ടിൽ നിന്ന് പുറത്താക്കും. അന്നേ ദിവസം അങ്ങയെ അങ്ങയുടെ നാട്ടുകാർ പുറത്താക്കുന്ന ദിവസം ഞാൻ ഉണ്ടെങ്കിൽ അങ്ങേക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഞാൻ കച്ച കെട്ടി ഇറങ്ങും എന്നുവരെ വറഖത്തു ബിനു നൗഫൽ എന്ന മുൻകാല വേദം അറിയുന്ന ക്രൈസ്തവ മത വിശ്വാസിയായ വൃദ്ധനായ അന്ധനായ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആയിഷ ബീബി പറയാൻ, ഫുമ്മലം യൻസുബു വറഖത് അന്തുവഫിയ വഫതറൽ വഹി, അധികകാലം പിന്നെ വറഖത്തു ബിനു നൗഫൽ ജീവിച്ചിരുന്നിട്ടില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നത് വഹിയുമായി ബന്ധപ്പെട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത മുസ്ലിം ലോകത്തിന് തർക്കമില്ലാത്ത ഒരു ഹദീസാണ് ഈ ഹദീസ്. നമ്മൾ വേണ്ടതുപോലെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇതിനെക്കുറിച്ച് എങ്ങനെ സംശയമുണ്ടാക്കും എന്ന് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പ്രബോധനമൊക്കെ തുടങ്ങി ആളുകൾ നിബിധങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വഹ്യു വരുന്നത് പലപ്പോഴും പല ആളുകളും നേരിട്ട് നിബിധങ്ങളിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ കണ്ടറിഞ്ഞ കാലഘട്ടം. ഇത് വഹ്യു ഇറങ്ങിയ അന്നത്തെ ദിവസത്തെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീബി വിശദീകരിക്കുന്നത് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. അന്നല്ല ഈ സംഭവം ആയിഷ ബീബി വിശദീകരിക്കുന്നത്, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. കാരണം ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷമാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് തന്നെ. അപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നടന്ന കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വഹീന്റെ തുടക്ക സമയത്തുണ്ടായ ഒരു സന്ദർഭം വിശ്വാസികൾ അവിടെയുണ്ടായിരുന്ന വിശ്വാസികൾക്ക് അത് വിശ്വസിക്കാൻ പ്രയാസവും ഉണ്ടായിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ വരുന്നത് പിന്നീട് പല സന്ദർഭങ്ങളിലും സ്വഹാബികളും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് എന്നും സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് തന്നെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, നബിയെ എങ്ങനെയാണ് അങ്ങേക്ക് വഹ്യ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ചില സമയങ്ങളിൽ എനിക്ക് വഹ്യ വരുന്നത് ഒരു മണിനാദം പോലെ ആയിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ ഇറങ്ങിയപ്പോൾ ശക്തമായ തണുപ്പുള്ള രാത്രി പോലും അവിടുത്തെ നെറ്റിത്തടത്തിന്റെ മുകൾ ഭാഗത്തു നിന്ന് വിയർപ്പുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകുമായിരുന്നു. ശക്തമായ തണുപ്പുള്ള രാത്രിയിൽ അറേബ്യയിൽ പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയമുണ്ടാകില്ല അവിടുത്തെ തണുപ്പിന്റെ കടുപ്പം എത്രമാത്രമായിരിക്കുമെന്ന്. ഇന്നത്തെ കാലത്ത് പോലും ആ തണുപ്പിന്റെ കടുപ്പം നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ അന്നത്തെ കാലത്തെ തണുപ്പ് എത്രമാത്രം ഇതിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, വനഖദ് റഅയ്തുഹു യൻസിലു അലൈഹിൽ വഹ്യു ഫിൽ യൗമി ശദീദിൽ ബർദി, ഞാൻ നബിതങ്ങളെ കണ്ടിട്ടുണ്ട് നബിതങ്ങൾക്ക് വഹ്യ ഇറങ്ങുന്ന സന്ദർഭത്തില് ശക്തമായ തണുപ്പുള്ള ദിവസത്തിൽ പോലും നബിതങ്ങൾ ഫയഫ്സുമു അൻഹു വഇന്ന ജബീനഹു ലയതഫസ്സദു അറഖ, അവിടുത്തെ നെറ്റിത്തടം നെറ്റിത്തടത്തിന്റെ മുകൾ ഭാഗം മുതൽ ചാലിട്ടൊഴുകുന്ന വിയർപ്പുകള് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ വരുന്നത് നേരിട്ട് കണ്ടനുഭവിച്ച സ്വന്തം ഭാര്യ രേഖപ്പെടുത്തുന്നത് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇങ്ങനെ ഒട്ടനേകം സന്ദർഭങ്ങളിൽ വഹ്യ വന്നതും അതിന്റെ അനുഭവങ്ങളും ഒക്കെ സ്വഹാബികൾ കണ്ടത് ഇൻഷാല്ലാ ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ വഹ്യന്റെ തുടക്ക സന്ദർഭത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ സംഭവം ഉദ്ധരിക്കുന്നത് തന്നെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന ആ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. ആ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യ ഘട്ടത്തിൽ നബി തങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ പേരു പരിചയപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് ചില ആളുകൾ വിമർശനമായി ഉന്നയിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് അനിൽ പാസ്റ്ററിനെ പോലെയുള്ള ആളുകളും അത് ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അദ്ദേഹം ബൈബിളൊക്കെ നല്ലതുപോലെ അറിയുന്ന പണ്ഡിതനാണ്, അപ്പൊ ചിലപ്പോ അദ്ദേഹം ഉന്നയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഒരു ദൂതൻ വന്ന് അല്ലെങ്കിൽ ഒരു മലക്ക് വന്ന് എന്തെങ്കിലും ഒരു സന്ദേശം കൈമാറുന്ന സമയം സ്വന്തമായി ഞാൻ ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തണമെന്ന നിർബന്ധ ബുദ്ധി അനിൽ പാസ്റ്ററിനെ പോലെയുള്ള ബൈബിൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് നമുക്ക് തിരിച്ചു പലതും ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കാനുണ്ട് എന്ന് മാത്രം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
ഇവിടെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നാമത് വന്ന് പേരു പറഞ്ഞില്ല എന്നതിനെ ഒരു വിമർശനമായി കാണുന്നവർ, രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും ആ നൂറാമതും 1000 പ്രാവശ്യം 6000 7000 പ്രാവശ്യം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബി തങ്ങളുടെ അരികിൽ ദൂതുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. വന്നപ്പോൾ പ്രകടമായ ലക്ഷണങ്ങൾ അനുയായികൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു രൂപത്തിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വഹാബികൾ ഉള്ളപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ഇതൊക്കെയും ഹദീസുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഒരാൾ ആദ്യം വന്നപ്പോൾ പേര് പറഞ്ഞു പരിചയപ്പെടുത്തിയില്ല എന്നതുകൊണ്ട് അയാൾ കൊണ്ടുവന്ന ദൂത് ശരിയല്ല എന്ന് പറയുന്നത് അത്രമാത്രം നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് ചോദിച്ചില്ല എന്നതുകൊണ്ടും അല്ലെങ്കിൽ ആരാണെന്ന് ചോദിച്ചില്ല എന്നതുകൊണ്ടും അത്രമാത്രം പ്രശ്നമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിലും പ്രശ്നമുണ്ടാവാൻ സാധ്യതയില്ല. ഇനി വറക്കത്തു ബിൻ നൗഫലിന്റെ അരികിലേക്കാണ് പോയതാണ് പ്രശ്നമെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തട്ടിപ്പുകാരനും വെട്ടിപ്പുകാരനും ആയിരുന്നുവെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൻ്റെയൊന്നും ആവശ്യം തന്നെ ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധമായി എന്താണോ അവിടെ നടന്നത് ആ നടന്നത് സ്വന്തം ഭാര്യയാകുന്ന ആയിഷ ബീവിയോട് പറഞ്ഞത് കൊണ്ടാണല്ലോ ആയിഷ ബീവി അറിഞ്ഞതും ആയിഷ ബീവി മറ്റുള്ളവരോട് പറഞ്ഞതും. ആ സമയത്ത് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ ജിബ്രീലിനെ കണ്ടു എനിക്ക് ഖുർആൻ തന്നു എന്നൊക്കെ അപ്പോൾ പറയാമായിരുന്നു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ സത്യസന്ധനായ പ്രവാചകന് കളവ് പറയാൻ കഴിയാത്തത് കൊണ്ട് നബി തങ്ങൾ അന്ന് നടന്ന സംഭവം അതുപോലെ ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വറക്കത്തു ബിൻ നൗഫലിന്റെ അരികിലേക്ക് പോയത് അത്ര വലിയ ഒരു ആക്ഷേപമായി കാണണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം തന്റെ അരികിൽ ഒരു രൂപം വന്നു, ചില വചനങ്ങൾ ഓതിക്കൊടുത്തു. ഏതായാലും രൂപം വന്നു എന്നതിൽ അനിൽ പാസ്റ്ററിന് സംശയമുണ്ടാവാൻ സാധ്യതയില്ല. ചില വചനങ്ങൾ ഓതിക്കൊടുത്തു എന്നതിലും അദ്ദേഹത്തിന് സംശയമുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഈ വന്ന രൂപം പിശാചിന്റേതാണോ എന്ന് സംശയിക്കേണ്ടതും കാര്യമില്ല. കാരണം ഓതിക്കൊടുത്ത വചനങ്ങൾ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവികമായ വചനങ്ങൾ, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ അറിയാത്തത് പഠിപ്പിച്ച, പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ച മാന്യനായ അല്ലാ നാഥന്റെ നാമത്തിൽ, റബ്ബിന്റെ നാമത്തിൽ, സൃഷ്ടിച്ചവൻ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതൊരിക്കലും പൈശാചികമാകാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വറക്കത്തു ബിൻ നൗഫലിന്റെ അരികിൽ പോയി വറക്ക പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കണ്ടത് മലക്കിനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പിച്ചത് എന്ന് പറയുന്നതിനും അർത്ഥമില്ല. മറിച്ച് മറ്റൊരാൾ, മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യമുള്ള ഒരാളുടെ സത്യപ്പെടുത്തലുകൾ കുറച്ചുകൂടി ഇതിന് ബലമേകിയെന്നതിനപ്പുറത്തേക്ക് ഈ വഹിയുമായി ബന്ധപ്പെട്ട് വറക്കയ്ക്ക് യാതൊരുവിധ പങ്കും ഇതിനകത്തില്ല. സ്വാഭാവികമല്ലേ, നമുക്കൊരു മെസ്സേജ് വന്നു. എന്താണ് ആ മെസ്സേജ് എന്ന് നമുക്ക് അറിയാതെ വരുമ്പോ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കും. അവര് പറയും ഇത് ഇന്ന മെസ്സേജ് ആണെന്ന് പറയും. അതുകൊണ്ട് വന്ന മെസ്സേജിൽ എന്തെങ്കിലും കളങ്കമുണ്ട്, സംശയമുണ്ട് എന്ന് പറയുന്നത് എന്തുമാത്രം യുക്തിരാഹിത്യമാണ്. വറക്ക പറഞ്ഞത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അറിഞ്ഞത് എന്ന് പറയുന്നതും ശരിയല്ല. കാരണം പിന്നീടും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. പല പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് തന്നെ വഹിയുമായി ബന്ധപ്പെട്ട സ്വപ്ന ദർശനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. ആകയാൽ വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഏതെങ്കിലുമൊക്കെ മനുഷ്യര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചതിന് വഫാത്തായതിന്റെ ശേഷം കുറച്ചൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരൊന്നും എഴുതിയുണ്ടാക്കിയതല്ല. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ, നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വന്തമായി എഴുതിയുണ്ടാക്കിയ ആളല്ല.
ഇൻഷാല്ലാ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആവശ്യമായ തെളിവുകൾ നമുക്ക് നിരത്താം. അപ്പോ നബിതങ്ങൾക്ക് വഹി ഇറങ്ങി എന്നതൊരു വസ്തുതയാണ്. ആ ഗുഹയിൽ ഒരു മലക്ക് അല്ലെങ്കിൽ ഒരു ദൂതൻ വന്നു എന്നതൊരു വസ്തുതയാണ്. വന്ന ദൂതന്റെ പേര് അപ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട്, നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എത്രയോ ഹദീസുകളിൽ നമുക്കത് കാണാനും കഴിയും. ചുരുക്കി പറഞ്ഞ എന്താ ഇപ്പൊ ഇവിടെ വിവാദം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് എന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇൻഷാഅല്ലാഹ് ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ സ്വാഭാവികമായും അനിൽ പാസ്റ്ററിനെ പോലെയുള്ള ഒരാൾക്ക് തർക്കങ്ങൾ ഉണ്ടാവാം. ആ തർക്കങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് വിശ്വസിക്കുന്നു, കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഓക്കെ അനിൽ പാസ്റ്റർ. ഓക്കെ, ഈ സംവാദത്തിൽ പങ്കുകൊള്ളുന്ന ആദരണീയ സുഹൃത്ത് കാരിഷ് മദനി സാഹിബ്, അതുപോലെ ഈ ഗ്രൂപ്പ് മോഡറേറ്റർ മിസ്റ്റർ ഷിറാഫ്, മുഹമ്മദ് ഉസ്താദ്, ചിരകാല പരിചിതനായ ഹംസ, അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ ഗുരു ജോർജ്, റിയസിജോ ജോസഫ്, ഈ ചർച്ചയിൽ പങ്കുകൊള്ളുന്ന ബഹുമാന്യ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി. ഖുർആന്റെ ആദ്യ അവതരണം, ഇതേക്കുറിച്ചുള്ള വളരെ മനോഹരമായൊരു പ്രബന്ധം ഹാരിസ് മദനി അവതരിപ്പിച്ചു, നന്ദി. അതിനോടുള്ള ക്രൈസ്തവ സമീപനമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. അതിലൊന്ന്, സാഹിബ് പറഞ്ഞ പല കാര്യങ്ങളുമല്ല ഞങ്ങള് ഈ അവതരണത്തെക്കുറിച്ച് പറയുന്ന പ്രശ്നങ്ങൾ. ഉദാഹരണം, ഒരു ദൂത സാന്നിധ്യം അനുഭവപ്പെടുമ്പോൾ ദൂതനോട് പേര് ചോദിച്ചതോ ചോദിച്ചില്ലെന്നതോ ദൂതൻ അഥവാ മെസഞ്ചർ പേര് പരിചയപ്പെടുത്തിയില്ലെന്നോ ഒരു പ്രശ്നമായിരിക്കുന്നില്ല. അത് അല്ല ഇവിടുത്തെ പ്രശ്നം. രണ്ടാമതായിട്ട്, അദ്ദേഹം ഒരു ക്രൈസ്തവ പണ്ഡിതനായ ബറക്കത്ത് ബിൻ ഔഫലിന്റെ അരികിൽ പോയതും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. അത് ഞങ്ങളുടെ വിമർശന വിഷയം അല്ല. പിന്നെ എന്താണ് പ്രശ്നം? ഈ ഖുർആന്റെ അവതരണത്തിന്റെ ലക്ഷ്യം പൂർവവേദങ്ങൾ തൗറത്തും ഈഞ്ചിലും ഇവ അതിൻ്റെ ആളുകൾ ഫലപ്രദമായി വിനിയോഗിച്ചില്ല. അത് നിമിത്തം എക്കാലത്തുമുള്ള മനുഷ്യരാശി ഇനി ഒരിക്കലും വ്യതിചലിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗം പിന്തുടരണം. ആ ലക്ഷ്യത്തോടെ അവതരിപ്പിക്കപ്പെട്ട ഫൈനൽ വെർഡിക്റ്റാണ്, അന്തിമ വിധിയാണ്. അങ്ങനെയാണ് ഇസ്ലാമിക അവകാശവാദം. അത്തരമൊരു പുസ്തകത്തിന് വേണ്ട എന്തെങ്കിലും ആധികാരികത ഖുറാനിലില്ല. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ അപവാദം. അത് കാലക്രമേണ ഞാൻ പറഞ്ഞോളാം, സമയോചിതമായി പറഞ്ഞോളാം. രണ്ടാമതായിട്ട്, മുഹമ്മദിൻ്റെ പ്രവാചകത്വമാണ് സംശയത്തിലുള്ളത്. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഇതര വിഷയങ്ങളൊന്നും ഞങ്ങൾ സ്പർശിക്കില്ല. അതൊന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യവും, കാരണം ചർച്ചയ്ക്ക് അതൊന്നും ഇവിടെ പ്രസക്തമാകുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം എന്ന വ്യക്തിയെക്കുറിച്ചുമല്ല പറയുന്നത്, അദ്ദേഹത്തിലെ പ്രവാചകൻ, അദ്ദേഹത്തിലൊരു പ്രവാചകത്വമുണ്ടോ എന്നതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പ്രശ്നം. രണ്ടാമതായിട്ട്, തോറയുടെയും സുവിശേഷത്തിൻ്റെയും പിൻബലം അദ്ദേഹത്തിനുണ്ടോ? ഉണ്ടെന്നുള്ള അവകാശവാദമില്ലായിരുന്നെങ്കിൽ അതിൻ്റെ വേറിട്ട ഒരു മതവിശ്വാസം എന്ന നിലയിൽ അതിനെ ഉൾക്കൊള്ളാമായിരുന്നു. എന്നാൽ തോറയ്ക്കും സുവിശേഷത്തിനും ശേഷം തോറയും സുവിശേഷവും നൽകിയ അതേ ദൈവത്താൽ വന്ന ആളാണ് മുഹമ്മദ് എന്ന ഇസ്ലാമിൻ്റെ പരിചയപ്പെടുത്തൽ ഒരിക്കലും വസ്തുതാപരമായി ശരിയല്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അബ്രഹാമിക് ട്രഡീഷൻ, അബ്രഹാമിൻ്റെ കുലത്തിലെ പിന്തുടർച്ചക്കാരനായ ഇസ്മയിൽ വംശപരമ്പരയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനമെന്നതും ഒരിക്കലും നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റിയ ചരിത്രപരമായ വസ്തുതകളും അതിൻ്റെ പിന്നിലില്ല. നീ അതൊക്കെ പോകട്ടെ, മുഹമ്മദിലേക്ക് കൂടുതൽ ചർച്ച വരുന്നത് ശരിയല്ല. നമുക്ക് അവതീർണമായ ഖുർആന്റെ പ്രശ്നങ്ങളിലേക്ക് തന്നെ വരാം. ഒന്നാമതായിട്ട്, ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉദ്ധരിച്ചത് ആയിഷയുടെ സാക്ഷ്യമാണ്.
ആയിഷ ബീവി പറയുന്ന കാര്യങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കെല്ലാം പരിചയമുള്ള വിഷയങ്ങളാണ്. ആയിഷ വിവരിച്ചത് സഹീഹ് മുസ്ലിമും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ബുഖാരിയും എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാല്യം 4 പുസ്തകം 55 നമ്പർ 605. അവൾ അദ്ദേഹത്തെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വറാക്കാബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വറാക്ക നബിയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നത്? അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ബറാക്ക പറഞ്ഞു, അള്ളാഹു മോശെ പ്രവാചകൻ അയച്ച അതേ ദൂതൻ തന്നെയാണ്. നിങ്ങൾക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നതുവരെ ഞാൻ ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ശക്തമായി പിന്തുണയ്ക്കും. മറ്റൊരു ഖദീജ ആയിഷ വിവരിക്കുന്നതായിട്ട് ഖദീജ അദ്ദേഹത്തോടൊപ്പം അവളുടെ കസിൻ ബറാക്ക ബിൻ നൗഫൽ ബിൻ ആസാദ് ബിൻ അബ്ദുൽ ഉസയുടെ അടുത്തേക്ക് പോയി. ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയായിത്തീരുന്ന അദ്ദേഹം എബ്രായ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുമായിരുന്നു. അള്ളാഹു എഴുതുവാൻ ആഗ്രഹിച്ചതുപോലെ അവൻ എബ്രായ ഭാഷയിൽ സുവിശേഷത്തിൽ നിന്ന് എഴുതുമായിരുന്നു. വൃദ്ധനായ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഖദീജ ബറാക്കയോട് പറഞ്ഞു, എൻ്റെ കസിൻ നിങ്ങളുടെ അനന്തരവന്റെ കഥ കേൾക്കൂ. എൻ്റെ അനന്തരവൻ, നീ എന്താണ് കണ്ടത്? അള്ളാഹുവിൻ്റെ ദൂതൻ താൻ കണ്ടതെല്ലാം വിവരിച്ചു. അള്ളാഹു മോശയുടെ അടുത്തേക്ക് അയച്ച രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഗബ്രിയൽ മലാഖയാണത്. ഞാൻ ചെറുപ്പമായിരുന്നെങ്കിൽ എന്നും നിങ്ങളുടെ ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന കാലം വരെ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതൻ ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുമോ? ബറാക്ക ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിന് സമാനമായ സന്ദേശവുമായി വന്ന എല്ലാവരോടും മനുഷ്യർ ശത്രുതയോടാണ് പെരുമാറിയത്. നിങ്ങളെ പുറത്താക്കുന്ന ദിവസം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ശക്തമായി പിന്തുണയ്ക്കും. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബറാക്ക മരിച്ചു. അപ്പോൾ ഇതിൽ തന്നെയുള്ള ഒരു വലിയ വൈരുദ്ധ്യങ്ങൾ എണ്ണിയെടുത്ത് മറുപടി പറയാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമതായി പറയുന്ന ആൾ ആയിഷയാണ്. അങ്ങ് തന്നെ സൂചിപ്പിച്ച പോലെ ആയിഷയും ഈ സംഭവവും തമ്മിൽ ഒരു 15 കൊല്ലത്തെ അകലമുണ്ട്. 13 മുതൽ 15 കൊല്ലത്തെ അകലം. ഈ സംഭവങ്ങൾക്ക് ആയിഷ സാക്ഷിയല്ല, മുഹമ്മദാണ് ആയിഷയോട് പറയുന്നത്. ഖദീജയും അല്ല, ബറാക്കയും അല്ല, മുഹമ്മദ് പറയുന്നു. മുഹമ്മദ് പറയുന്നു എന്നത് ആധികാരികമല്ല. ആർക്ക്? ഞങ്ങൾക്ക്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് പുറത്തുള്ളവർക്ക്. ഒരു മുസ്ലിം മുഹമ്മദ് പറയുന്ന അപ്പാടെ കേട്ടു, അതിൽ തെറ്റില്ല. നിങ്ങൾ ക്രൈസ്തവരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വന്തം പ്രവാചക ലബ്ധി ഉണ്ട് എന്നുറപ്പിക്കാൻ ഒരാൾ പറയുന്നു എന്നതിനപ്പുറത്ത്, അത് ആയിഷയുടെ പക്കൽ എത്തുന്നു എന്നതിനപ്പുറത്ത് എന്താണ് ആധികാരികത? അതിൽ പുതുമയുണ്ടെങ്കിൽ ഓക്കെ. ആയിഷ ഇതിന് സാക്ഷിയല്ല. 15 വർഷത്തെ കാലപ്പഴക്കം ഇവ സംബന്ധിച്ചുണ്ട്. ആയിഷയിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്ന കണ്ണി മുഹമ്മദാണ്. അപ്പോൾ മുഹമ്മദ് സത്യസന്ധനാണ്, മുഹമ്മദിന് അങ്ങനെ പേര് കിട്ടി. ഇതൊക്കെ നിലനിൽക്കുന്ന കുറെ പ്രയോഗങ്ങളാണ്. മുഹമ്മദിന്റെ സത്യസന്ധതയും ആധികാരികതയും ഒക്കെ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, അതിലേക്ക് കടക്കുന്നില്ല. ആയിഷ പറയുന്നു ഇങ്ങനെ, അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ആയിഷ പറയുക ഈ ഹദീസിൽ. രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നു, രണ്ടാമത്തെ അപര്യാപ്തത, തെറ്റല്ല അപര്യാപ്തത എന്ന് പറയുന്നതാണ് നല്ലത്. ഈ ബറക്കത്ത് ഇബ്നു നൗഫലിനെ ട്രസ്റ്റ് ചെയ്യുന്നതിലെ പ്രശ്നം, അദ്ദേഹത്തോട് ചോദിക്കുന്നില്ലല്ല, അദ്ദേഹത്തോട് ചോദിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ആധികാരികത കൽപ്പിക്കുന്നു. എന്താ ആധികാരികത? അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് അന്ധനാണെന്ന് പറയുന്നു, രണ്ട് നന്നായിട്ട് എഴുതുകയും ചെയ്യുമായിരുന്നു. അന്ധനായ ആള് എഴുതുമായിരുന്നു, അതും ദൈവത്തിന് ഇഷ്ടം വരുന്ന പോലെ സുവിശേഷങ്ങളിൽ നിന്ന് എഴുതുമായിരുന്നു. ഞാനതിനാണ് വാല്യം 1 പുസ്തകം 1 നമ്പർ 3 കൃത്യമായിട്ട് വിശദീകരിച്ചത്. ഇത് ഇസ്ലാം ഇന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് എതിരാണ്. കാരണം ഇസ്ലാമിൻ്റെ ഇന്നത്തെ വിശ്വാസം അനുസരിച്ച് സുവിശേഷങ്ങൾ എന്ന രൂപത്തിൽ ഞങ്ങളുടെ പക്കലുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ കൃതികൾക്ക് ആധികാരികതയില്ല. അത് ഈഞ്ചിയിലല്ല, മറിച്ച് ഈഞ്ചിയിൽ മറ്റൊരെണ്ണമാണ്. അപ്പം മറ്റൊരെണ്ണം ആണെങ്കിൽ അതാണോ ബറക്ക ഉപയോഗിച്ചത്? അതോ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആണോ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആണെങ്കിൽ അതിന് ആധികാരികതയില്ല എന്നാണ് ഇസ്ലാമിക ഭാഷ. ഇനി മറ്റൊരെണ്ണം ആണെങ്കിൽ അതിന്ന് എവിടെ? അല്ല, ഇത് രണ്ടുമല്ലാത്ത ഒന്നാണെങ്കിൽ അതിനെന്ത് ആധികാരികത? കാരണം സുവിശേഷത്തിൽ നിന്ന് എഴുതുന്ന ആൾ ക്രൈസ്തവ പണ്ഡിതൻ, അത് മാത്രമല്ല ഈ പണ്ഡിതനെ മുഹമ്മദിന് വിശ്വാസമാണ്, മുഹമ്മദിന് ഇദ്ദേഹത്തെയും വിശ്വാസമാണ്. അപ്പോൾ ബറക്ക ഉപയോഗിച്ച തോറ ഏതായിരുന്നു? ബറക്ക ഉപയോഗിച്ച ഈഞ്ചിൽ ഏതായിരുന്നു?
മാത്രമല്ല മുഹമ്മദിന്റെ കാലത്ത് ഉമറിന്റെ വക്കൽ തൗറത്ത് കണ്ടു എത്തി എന്ന് ഉള്ള ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സഹാബിമാര് അറബി ഭാഷയിൽ പരിഭാഷപ്പെടുത്തി മുഹമ്മദിനെ വായിച്ചു കൽപ്പിച്ചു എന്നും കാണുന്നു. അപ്പോൾ ഈ ഈഞ്ചിലുകൾ തന്നെയാണോ ഈ ആദ്യ ഈഞ്ചിലുകൾ ഉപയോഗിച്ച ഒരാളെ വിശ്വസിക്കാമോ? ബറക്കയുടെ പക്കൽ മാത്രമേ ഈ നല്ല ഈഞ്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഈഞ്ചിലുകൾ, നല്ല വചനങ്ങൾ, ഇതൊക്കെ ബറക്കയുടെ കാലത്തോടെ അന്യം നിന്നു. അങ്ങനെയുള്ളൊരു ബറക്ക, അതായത് നല്ല സുവിശേഷങ്ങൾ, തെറ്റുപറ്റാത്ത ഗോസ്പൽ ഉപയോഗിച്ചിരുന്ന ആളല്ലെങ്കിൽ ബറക്കയുടെ വാക്കുകൾക്ക് എന്ത് വില? ബറക്കയെ ചുറ്റിപ്പറ്റി ഒത്തിരി കാര്യമുണ്ട്. ബറക്ക തിമിനു നൗഫലിനെ ബന്ധപ്പെട്ട് ഒത്തിരി വിഷയങ്ങൾ നിൽക്കുന്നു. അദ്ദേഹം തന്നെ സംശയത്തിന്റെ മുൾമുനയിലാണ്. ഒന്നാമത് അന്ധനാണ്, കാഴ്ചയില്ല, അദ്ദേഹം ഇത് എഴുതി എന്ന് പറയുന്നു. സുവിശേഷത്തിൽ നിന്ന് എഴുതി. എങ്ങനെയാണ് നടക്കുന്നത്? അള്ളാഹു എഴുതുവാൻ ആഗ്രഹിച്ചതുപോലെ അവൻ എബ്രായ ഭാഷയിൽ സുവിശേഷത്തിൽ നിന്ന് എഴുതുമായിരുന്നു. വൃദ്ധനായ അദ്ദേഹത്തിന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. ഇനി അത് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, വാർദ്ധക്യ സഹജമായ കാലത്ത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതാകാം, പണ്ട് എഴുതിയെന്ന് കൂട്ടിക്കുള്ളൂ, അതിൽ തർക്കം വേണ്ട. മറിച്ച് അദ്ദേഹത്തിന്റെ ആധികാരികത, ഒന്നുകിൽ അദ്ദേഹം ശരിയായ ഒരു ക്രൈസ്തവ പണ്ഡിതനാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഇതര ആക്ഷേപങ്ങൾ നിലനിൽക്കില്ല. ഈഞ്ചിയിൽ തിരുത്തി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആധികാരിക അല്ല എന്ന് പറയേണ്ടി വരും. അല്ല എങ്കിൽ ആധികാരികാണെന്ന് പറയേണ്ടി വരും. അല്ല എങ്കിൽ അദ്ദേഹം ഒരു ശുദ്ധമായ കൃതി ഉപയോഗിച്ചിരുന്നെന്നും ആ കൃതിയുടെ വക്താവെന്ന നിലയിൽ അദ്ദേഹത്തിന് മാലാഖമാരെ കുറിച്ച് അറിയാം, അദ്ദേഹത്തിന് ഗബ്രിയേലിനെ പറ്റി അറിയാം, മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അറിയാം. ഇതൊക്കെ അവിടെ വെച്ച് സമ്മതിക്കാം. അപ്പോൾ രണ്ടാമത്തെ വാദം തെറ്റിപ്പോകും. ഇതിലേതെങ്കിലും ഒന്നേ നിലനിൽക്കും. ഒന്നുകിൽ ബറക്കത്ത് ഇബ്നു നൗഫൽ ശരിയായ തോറയും ശരിയായ ഈഞ്ചിലും ഉപയോഗിച്ചു വന്നിരുന്ന ഒരു നല്ല ക്രൈസ്തവ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വക്കൽ ട്രൂ കോപ്പി ഉണ്ട്, ഒരു കുഴപ്പമില്ലാത്ത കോപ്പികളുണ്ട്. അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാനാകും. ഈ ഒരു പ്രശ്നം നിലനിൽക്കും. അദ്ദേഹത്തെക്കെതിരെ വെച്ച പ്രശ്നം ഒരു മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ ഉദ്ധരിക്കാം. പോയിന്റ് നമ്പർ 3, അതെന്താണ് അദ്ദേഹത്തെക്കെതിരെ വെച്ച അടുത്ത പ്രശ്നം? അത് ഈ ബറക്കത്ത് ഇബ്നു നൗഫൽ ഇതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും ഗബ്രിയേലിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്ത ആള് മുഹമ്മദ് കണ്ടത് ഗബ്രിയേൽ ആണെന്ന് എങ്ങനെ ഉറപ്പിച്ചു? എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്ത് കാര്യത്താൽ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് കണ്ടത് ഗബ്രിയേലാകാം, ആകാതിരിക്കാം, ഹാലൂസിനേഷൻ ആകാം, ഓർമ്മയാകാം, സ്വപ്നമാകാം, ഗബ്രിയേലാകാം, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്താണ് പാരാമീറ്റർ? എന്തിനെ ആശ്രയിച്ചാണ് ഇദ്ദേഹം പറയുന്നത് താങ്കൾ കണ്ടത് ഗബ്രിയേലിനെയാണ്? എന്ത് കാരണത്താൽ? എന്തു പ്രചോദനം? അതിന് ഒരു ആത്മീയ പ്രചോദനമാണെങ്കിൽ അതും തെറ്റിപ്പോകും. കാരണം അന്ത്യപ്രവാചകനായ മുഹമ്മദിന് വീണ്ടും ആത്മീയ പ്രചോദനം കൊടുക്കുന്ന, ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഏതെങ്കിലും ഗൈഡൻസ് ഉള്ള ഒരാളാണെങ്കിൽ ബറക്കത്ത് ഇബ്നു നൗഫലാകും അന്ത്യപ്രവാചകൻ, മുഹമ്മദിന്റെ ആസ്ഥാനം പോകും. ചുരുക്കി പറഞ്ഞാൽ ബറക്കത്ത് ഇബ്നു നൗഫലിനെ കണ്ടതോ സംസാരിച്ചതോ അല്ല പ്രശ്നം, അദ്ദേഹത്തിന്റെ ആധികാരികത. അപ്പൊ ഖുറാൻ തെളിയിക്കുന്ന ഒരാള് ഇതാണ് പ്രധാനമായും തെളിയിക്കേണ്ടത്. കാരണം ഇദ്ദേഹത്തെ കണ്ടില്ല എങ്കിൽ, ഇദ്ദേഹത്തോട് സംസാരിച്ചിരുന്നില്ല എങ്കിൽ ഈ ഗബ്രിയേൽ എന്ന പദം പോലും ഇദ്ദേഹത്തിന് ഗ്രഹിക്കാൻ കഴിയുമായിരുന്നില്ല, ആരാണ് ഗബ്രിയേൽ എന്ന് അറിയാൻ കഴിയുമായിരുന്നില്ല. ഈ പ്രശ്നം നിലനിൽക്കുന്നു. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. ഈ ഹദീസുകളുടെ അവിശ്വസനീയതയാണ് അടുത്തത്. ഖുറാനിലെങ്ങും ഇതേക്കുറിച്ച് ഇതിന്റെ സന്ദർഭമോ സാഹചര്യമോ ഒന്നും വ്യക്തമല്ല. അതിന്റെ ഫുട്നോട്ടിലും അതിപ്പോ അടിക്കുറിപ്പിലൊക്കെ ഉണ്ടാകാം, അത് നിങ്ങൾ ചേർക്കുന്നതാണ്, അതിന്റെ പണ്ഡിതന്മാർ ചേർക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ സന്ദർഭമോ സാഹചര്യമോ ഒക്കെ ഒന്നുകിൽ ബൈബിളിലെ ചില ഭാഗങ്ങൾ ചേർക്കണം, അത് തന്നെ അവസരവാദപരമാണ്. കാരണം നിങ്ങൾക്ക് ബൈബിളിനെ പറ്റി നിലപാടില്ല, ഒരു നിലപാടും ഞാൻ കേട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ അത് പറയണം. എന്നോട് ബൈബിളിൽ നിന്നോ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചേർക്കും, ചേർത്തോളൂ, പക്ഷെ നിലപാട് പറഞ്ഞിട്ടേ ചേർക്കാവൂ. ഇന്നതാണ് ഞങ്ങൾക്ക് ബൈബിളിനെ കുറിച്ചുള്ള നിലപാട്, ഉറച്ചതായിരിക്കുകയും വേണം. ഇന്നതിന്നത് ദൈവവചനമാണ്, ഇന്നതിന്നതല്ല, നിങ്ങളുടെ നിലപാടല്ല, നബിയുടെ നിലപാടാണ് എനിക്ക് വേണ്ടത്. നിങ്ങളിവിടെ പറയുന്ന അഭിപ്രായം അല്ല മുഹമ്മദ് പറഞ്ഞ നിലപാട്, അതേ സ്വീകരിക്കുള്ളൂ. നിങ്ങൾക്കും എനിക്കും അല്ലല്ലോ ആധികാരികത ഈ വിഷയത്തിൽ. അത് പറഞ്ഞെങ്കിൽ നമുക്ക് ബൈബിളിലേക്ക് ചർച്ചയ്ക്ക് കിടക്കാനായിട്ട് പറ്റും, അത് ഉടമപ്പെടുത്തുന്നു. അപ്പൊ ഹദീസുകളുടെ അവിശ്വസനീയത, ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ജീവിത ചര്യയാണ്. അപ്പോൾ ആദ്യം സമ്മതിക്കേണ്ട ഒരു കാര്യം, ഈ മുഹമ്മദിന് തെറ്റേ പറ്റുകയില്ല, ഒരു തെറ്റും അദ്ദേഹത്തിന് പറ്റുകയില്ല, ഇൻഫാലിയബിൾ ആണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ, ചിന്തയിൽ, വാക്കിൽ ഒന്നും തെറ്റുകൾ, അതായത് മനുഷ്യകുലത്തിന് സ്വീകരിക്കാൻ പാടില്ലാത്ത തെറ്റുകൾ ഒന്നും പറ്റാത്ത ഇൻഫാലിയബിളായ ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റികൾ ആധികാരികമാകും. അത് ഞാൻ പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു.
അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റിയിൽ നിന്ന് നാം ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു അതുകൊണ്ട് നാമും എന്നാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു തെറ്റും വരാൻ പാടില്ല. ഇനി തിരിച്ച് അലിഖിതമായൊരു നിയമം ദൈവം അദ്ദേഹത്തിന്റെ മനസ്സിലോ മറ്റോ ബോധിപ്പിച്ചു കൊടുത്തിട്ട് അതിന് പ്രകാരം ജീവിക്കാൻ മുഹമ്മദിനെ ഉപദേശിക്കുകയും അത് നമ്മളും ഫോളോ ചെയ്യുകയും ചെയ്യാറുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഹദീസുകൾ ഹസൻ എന്നും ഒക്കെ പറഞ്ഞ് വേർതിരിക്കേണ്ടതില്ലായിരുന്നു, ദുർബലമെന്നും ഒന്നും പറഞ്ഞ് മാറ്റേണ്ടതില്ലായിരുന്നു. ഇനി അടുത്തൊരു കാര്യം ഹദീസിനോട് ബന്ധപ്പെട്ടുള്ളത്, മുഹമ്മദിന്റെ ഈ ജീവിത ചരിത്രം, ഈ ഹദീസിനെ വിമർശിക്കല്ലോ, അവിടെ പറഞ്ഞേക്കാം ഹദീസിൽ നിന്ന് നിങ്ങൾ തെളിവെടുക്കുന്നുണ്ടാണ്, ഹദീസ് തെളിവെടുക്കാൻ അപര്യാപ്തമാണെന്ന് തെളിയിക്കാനാണ്. മുഹമ്മദിന് തെറ്റുപറ്റ എന്ന് ഞാൻ അനായസനെ തെളിയിച്ചു തരാം, അത് പിന്നീടാണ്. അപ്പൊ മുഹമ്മദിന് തെറ്റ് പറ്റുന്നില്ലെങ്കിലേ, അള്ളാഹു അതേ കുട്ടിയെ കൊണ്ട് തിരുത്തിക്കാതിരിക്കുന്നെങ്കിൽ മാത്രമേ ഹദീസുകൾ വിശ്വസനീയമായിരിക്കുന്നുള്ളൂ. അപ്പൊ ഹദീസുകളുടെ ചരിത്രപരമായ അവിശ്വസനീയതയുണ്ട്. കാരണം 200 കൊല്ലം കഴിഞ്ഞ് സമർക്കണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ, ബുഖാറയിൽ നിന്ന് വരുന്ന ആൾ, അദ്ദേഹം വന്ന് ശേഖരിച്ച സംഭവങ്ങൾ തലമുറ കൈമാറി ഇദ്ദേഹം എഴുതുന്നു, ശേഖരിക്കുന്നു, അരിച്ചെടുക്കുന്നു പണ്ഡിതന്മാർ. ഏതായാലും മനുഷ്യരാശിക്ക് ഇങ്ങനെ കൂടി ഒരു കൃതി വേണം എന്നുണ്ടായിരുന്നെങ്കിൽ കുറ്റമറ്റ നിലയിൽ അതിനെ തരാനുള്ള ബാധ്യത അള്ളാഹുവിനുണ്ടായിരുന്നു. കുറ്റമറ്റ വിശ്വസനീയമായ ഒരു ഹദീസ് സംവിധാനം നിങ്ങളുടെ പക്കലുള്ളതായി തോന്നുന്നില്ല. അപ്പൊ ഹദീസ് ഇല്ലാതെ ഖുറാന്റെ വ്യാഖ്യാനം സാധിക്കത്തില്ല. നിങ്ങൾ തള്ളിക്കളയുന്ന ബൈബിൾ ഇല്ലാതെ നിങ്ങൾക്ക് ഖുറാന്റെ ചില ഭാഗം തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവ രണ്ടും ബൈബിളിൽ നിന്ന് നിങ്ങൾ തെളിവെടുക്കുന്നത് അവസരവാദപരമാണ്. കാരണം ഞങ്ങൾ അതിനെ റെഫ്യൂട്ട് ചെയ്യും, നിങ്ങൾക്ക് അതെടുക്കാൻ റൈറ്റ് കിട്ടുന്നില്ല. നിങ്ങൾ തള്ളുന്നു, അതിൽ കുറവുകളുണ്ട്, അപര്യാപ്തതകളുണ്ട്, മനുഷ്യന്റെ കൈകടത്തലുണ്ട്. നിങ്ങൾ പറയുന്നു നബി പറഞ്ഞ ഞാൻ കേട്ടിട്ടുമില്ല, ഖുർആനിൽ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇതിൽ നിന്ന് പറയാണ് മോശ പറഞ്ഞ പ്രവാചകനാണ്, അല്ലെങ്കിൽ ഇത് മോശയ്ക്ക് ശേഷം ഈ ഈസായിക്ക് ശേഷം ഒക്കെ വരുന്ന ആളാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കണമെങ്കിൽ ബൈബിൾ പുറത്തു നിന്നാണ് നിങ്ങളുടെ തെളിവെങ്കിൽ ഓക്കെ, നമുക്ക് പ്രശ്നമില്ല. ബൈബിളിൽ തെളിവെടുത്താൽ നമ്മുടെ അടുത്ത ചോദ്യം ആദ്യമേ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാം, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നതും വിശ്വാസിക്കാത്തതുമായ ഭാഗങ്ങൾ രേഖപ്പെടുത്തണം, എന്നിട്ട് അത് ഖുർആന്റെ ഭാഗമാണോ എന്ന് പറയാം. ഞാൻ 3 പോയിന്റുകൾ പറഞ്ഞു. അടുത്ത കാര്യം ഈ ഹദീസുകളോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഹദീസുകളിൽ ആയിഷ വിവരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ പറഞ്ഞ ഈ ഖുർആൻ അവതരിച്ച സംഭവത്തെ കുറിച്ചുള്ള കാര്യം. അപ്പൊ ആയിഷ കണ്ടിട്ടില്ല, ഈ സംഭവത്തിന് സാക്ഷിയല്ല, ഖദീജ സംഭവത്തിന് സാക്ഷിയല്ല, ബറക്കത്ത് ഇബ്നു നൗഫലും സാക്ഷിയല്ല. 3 കൂടെ ചേർത്താ പറയും. അവിടെ ആകപ്പാടെയുള്ളത് മുഹമ്മദ് പറയുന്നു, പിന്നെ മുഹമ്മദ് ഒരു പീഠത്തിൽ ആകാശഭൂമികളുടെ മധ്യേ ഇരിക്കുന്ന ഗബ്രിയലിനെ പറ്റി പറയും. ഇതെല്ലാം മുഹമ്മദ് പറഞ്ഞുള്ള അറിവാണ്. മുഹമ്മദ് പറഞ്ഞുള്ള ഈ അറിവുകളെ ആധാരമാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കാം, അതിനകത്തൊരു കുഴപ്പമില്ല, ഞങ്ങൾ അതിനൊന്നും എതിർത്തിട്ടില്ല. മുസ്ലിം സമൂഹത്തിന് വിശ്വസിക്കാൻ അത് ധാരാളം മതി. ഏത് മതവിശ്വാസിക്കും അവർ വിശ്വസിക്കുന്ന ആചാര്യൻ, പ്രവാചകൻ, വാസിഷ്ഠ മഹർഷി, അല്ലെങ്കിൽ മോശ ദാവീദ് പറഞ്ഞാൽ മതി, അതിനകത്ത് തർക്കം അതിനകത്ത് ഒരു തർക്കവും ഇല്ല. അങ്ങനെ മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നതിൽ ക്രൈസ്തവർക്ക് ഒരസഹിഷ്ണുതയില്ല. പക്ഷേ ക്രൈസ്തവ ഇസ്ലാം ഇന്ററാക്ഷനിൽ, നാം തമ്മിലുള്ള സംഭാഷണത്തിൽ അത് വിശ്വസിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് യുക്തിയുടെ പിൻബലം വേണം, സാഹചര്യ തെളിവുകൾ വേണം. ഈ അപര്യാപ്തതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ മുസ്ലിം സമൂഹം മുഹമ്മദിനെ പ്രവാചകനായി കാണുന്നത് കൊണ്ടോ ഖുർആനെ ദൈവോചനമായി കാണുന്നത് കൊണ്ടോ ഞങ്ങൾക്ക് ഒരസഹിഷ്ണുതയും അക്കാര്യത്തിലില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ആവശ്യമായിരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഈ റെഫ്യൂട്ടേഷൻ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടത്താം. ഈ ഖുർആൻ എന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ പക്കലുള്ള ഈ പുസ്തകത്തെ ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു പുസ്തകത്തെ വിളിക്കാമോ? കാരണം തോറയെയോ അല്ലെങ്കിൽ ഈഞ്ചിലിനെയോ, ഞാൻ പറഞ്ഞത് ഒറിജിനൽ എന്ന് നിങ്ങൾ പറയുന്ന തോറ അല്ലെങ്കിൽ ഖുർആനിൽ തോറ എന്ന് പറയുന്നുണ്ട്, ഈഞ്ചിൽ എന്ന് പറയുന്നുണ്ട്, ഇവയും ഖുർആനാണോ? അതിന് തെളിവ് തരണം, ഊഹം പറഞ്ഞിട്ട് കഴിയില്ല. അവയും ഖുർആനാണോ അല്ലെങ്കിൽ ഖുർആന്റെ ഭാഗമാണോ? ആണെങ്കിൽ നിങ്ങൾ അത് ഏതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അതടുത്ത കാര്യം. അല്ലെങ്കിൽ